ഹായ് ഫ്രണ്ട്സ്, എയിൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു, ഇന്ന് ഹസ്ബൻഡിന് ലീവാണ്, അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് പുറത്ത് പോയി നടന്നിട്ട് വരാമെന്ന്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിലായിട്ട് ഒരു പള്ളി കണ്ടിട്ടുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോയിട്ടൊന്ന് വൈകുന്നേരം നടക്കാനായിട്ട് നമ്മളതിലൂടെ പോവാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനാണ് ഞങ്ങളതിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഉള്ളിലൊന്ന് കയറിയിട്ടില്ല ഇതുവരെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അറബി നാടാണെന്ന് എനിക്ക് ഫീലേ ചെയ്യാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ സൈഡിലൊക്കെ നല്ല മലകളും എന്താ പറയുക, മരങ്ങളും പച്ചപ്പും ഒക്കെ ആയിട്ട് നാടിനെ പോലെ തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അടിപൊളിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഓവർ വ്യൂ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഫുൾ പച്ചപ്പും പൂക്കളാലൊക്കെ നിറഞ്ഞ് ഭയങ്കര ഭംഗിയിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചുറ്റും ഒരുപാട് നമ്മുടെ കടലാസ് പൂവൊക്കെ എന്ത് വൃത്തിക്കായിട്ട് അവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് കാണാൻ തന്നെ കണ്ണിന് ഭയങ്കര കുളിർമയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ബോഡി മൈൻഡൊക്കെ റിലാക്സ് ആവാനും കൂളാവാനൊക്കെ പറ്റും. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പട്ടാളക്കാരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. ഫുള്ള് സെക്യൂർഡാണ് കേട്ടോ. സത്യം ഞാൻ പറയാൻ മറന്നു, ഇത് ഏതാ മോസ്ക് എന്നല്ലേ. ഇതാണ് ഒമാനിലുള്ള ഏറ്റവും വലിയ മോസ്കായ സുൽത്താൻ ഖാബൂസ് മോസ്ക്. Thank you.
അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പം ഏകദേശം 4:30 അപ്പോൾ ഇവിടെ അന്വേഷിക്കപ്പെടാന്ന് പറഞ്ഞത് 11 വരെയുള്ളൂ വിസിറ്റേഴ്സ് ടൈം. അപ്പം ഞങ്ങൾക്ക് ടൈമിന് കയറാൻ പറ്റിയില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിലേക്ക് കയറണമെങ്കിൽ, കുറച്ചൊരു എന്താ പറയുക, ഫുൾ സ്ലീവ് ഡ്രസ്സായിരിക്കണം, തലമുടി മറയ്ക്കണം എന്നൊക്കെ ഒരു നിബന്ധനകളൊക്കെ ഇവിടെയുണ്ട്. അതൊക്കെ എന്തായാലും ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ അടുത്ത തവണ ഉള്ളിൽ ഒന്ന് കാണുക എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഉള്ളിൽ ഞാൻ ഇനി പോകുന്ന ദിവസങ്ങളിൽ എന്തായാലും ഉള്ളിലെ കാര്യങ്ങളും കാണിച്ചു തരാനായിട്ട് ശ്രമിക്കാം. പറ്റുവാണെങ്കിൽ ഉള്ളിലുള്ള കുറച്ച് പിക്സ് കിട്ടുകയാണെങ്കിൽ ആദ്യം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പം 1992 ഇവിടുത്തെ സുൽത്താന് ഈ മോസ്ക് രൂപീകരിച്ചത്. 1994 സുൽത്താൻ ഈ മോസ്കിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങി. ഏകദേശം 7 നിന്നിട്ടാണ് പണി കഴിപ്പിച്ചത്. ഏറ്റവും വലിയ മൂന്നാറിലേറ്റവും വെച്ച് ഏറ്റവും വലിയ ഒരു മോസ്കാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രെയർ ഹാളിൽ ഒരു കാർപ്പറ്റുണ്ട്. ആ കാർപ്പറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒറ്റ സിംഗിൾ പീസ് കാർപ്പറ്റാണ് അതിൽ. ആ ഒരു പള്ളി നിറച്ച് ഫുള്ളായിട്ട് വിരിച്ചിരിക്കുന്ന ഒരൊറ്റ സിംഗിൾ പീസ് കാർപ്പറ്റ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 21 തൂക്കമാണ് ഈ കാർപ്പറ്റിന് മാത്രമുള്ളത്. 4 കൊണ്ടാണ് ഈ ഒരു കാർപ്പറ്റ് ഉണ്ടാക്കാനായിട്ട് തന്നെ എടുത്തിരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.